ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಪ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ പാർവതി എന്താണിത്? ഈ വേൽ ഞാൻ മുരുകനല്ലേ നൽകിയത്? താരകാസുരനെ വധിച്ചതിന് ശേഷം ഈ വേൽ വീണ്ടും മുരുകന്റെ കരങ്ങളിലേക്കല്ലേ പോകേണ്ടിയിരുന്നത്? സ്വാമി, ഈ വേൽ എന്റേതാണ്. അത് ഞാൻ തന്നെയാണ് ഇവിടേക്ക് വരുത്തിയത്. പാർവതി, നീ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യത്തിന്റെ പൊരുളെന്താണ്? ഒരാൾക്ക് നമ്മൾ സമ്മാനിച്ച വസ്തു വീണ്ടും നമ്മൾ തന്നെ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ശീലങ്ങളിൽ ഇല്ലാത്ത ഒന്നാണ്. സത്യമാണ്. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ നമ്മൾ നൽകിയത് വീണ്ടും സ്വീകരിക്കരുത് എന്ന സത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഇവിടേക്ക് വരുത്തിയത്. പാർവതി, നീ പറഞ്ഞതെനിക്ക് മനസ്സിലായില്ല. അങ്ങല്ലേ താരകാസുരന് മരണമില്ല എന്ന വരം നൽകിയത്? അതെ. പക്ഷേ താരകാസുരന് അങ്ങനെ ഒരു വരം നൽകിയിട്ട് മുരുകന് താരകാസുരനെ വധിക്കാനുള്ള വേൽ സമ്മാനമായും നൽകി. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ചോദ്യം നേരത്തെ തന്നെ എനിക്ക് തോന്നിയിരുന്നു. ഇതങ്ങ് മുരുകന് വേലന്ന് സമ്മാനമായി നൽകിയപ്പോൾ ചോദിച്ചിരുന്നുവെങ്കിൽ അങ്ങ് കോപിഷ്ടനാകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തിരുവായി തുറക്കാതെ ക്ഷമയോടെ കാത്തിരുന്നത്. പിന്നീട് ഞാൻ അഗസ്ത്യ മഹർഷി, ശിവഭഗവാൻ ഒരു വശത്ത് താരകാസുരന് മരണമില്ലാത്ത ജീവിതം വരമായി നൽകി, മറുവശത്ത് മുരുകന് താരകാസുരനെ വധിക്കാനുള്ള വേലും സമ്മാനമായി നൽകി. ഇതുമൂലം ശിവഭഗവാന് ദോഷം എന്തെങ്കിലും ഉണ്ടാകുമോ? എന്റെ സംശയം അങ്ങ് വേണം തീർത്തു തരേണ്ടത്. തീർച്ചയായും ശിവഭഗവാന് ദോഷമുണ്ട്. അഗസ്ത്യ മഹർഷി, സമാധാനമായിരുന്നാലും ദേവി, മുരുകൻ താരകാസുരനെ വധിച്ചതിനു ശേഷം ആ വേൽ വീണ്ടും മുരുകന്റെ കൈവശം വന്നു ചേരാൻ പാടില്ല. അതിനെ അവിടുന്ന് അവിടുത്തെ കരങ്ങളിൽ സ്വീകരിക്കണം. ആ വേൽ സിക്കൽ എന്ന സ്ഥലത്ത് സ്ഥാപിക്കണം. അവിടെ രുദ്രാക്ഷാത്ര പൂജ ചെയ്ത് പുരുഷ സൂക്തം യജ്ഞം ചെയ്യണം. ശിവഭഗവാന് ഉണ്ടാകേണ്ട ദോഷങ്ങളെല്ലാം അവിടുത്തേക്ക് മാറിക്കിട്ടും. യജ്ഞം അവസാനിക്കുമ്പോൾ വേൽ ശാന്തമാകും. അപ്പോൾ ഈ ദോഷം കൊണ്ട് ഉണ്ടായ കഷ്ടതകൾ എല്ലാം തന്നെ ഇല്ലാതാവും. പാർവതി, നീ ചെയ്ത കാര്യം വളരെ അതിശയകരമാണ്. പ്രശ്നങ്ങളെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സ്ത്രീകളെല്ലാവരും നിന്നിൽ നിന്ന് പഠിക്കേണ്ടി വരും. ഈ ദേവനെ രക്ഷിച്ച കീർത്തി എന്നും നിന്നിൽ നിലനിൽക്കും. സുരേന്ദ്ര, എന്റെ പ്രിയ പുത്ര, നിനക്കൊരാപത്തുമുണ്ടാകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ആ
മഹാറാണി, എന്താണ് ഉണ്ടായത്? വേഗം തുറന്നു പറയൂ, എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? നമ്മുടെ മഹാരാജാവ് താരകാസുരൻ മഹാരാജാവ് താരകാസുരന് എന്താണ് ഉണ്ടായത്? വേഗം പറയൂ. നമ്മുടെ രാജാവ് താരകാസുരൻ മുരുകനാൽ വധിക്കപ്പെട്ടു. ലോകത്തെ കാക്കുന്ന സർവേശ്വര ആദിശക്തിയെ നമസ്കരിക്കുന്നു. ഞാൻ താരകാസുരനെ പരാജയപ്പെടുത്തി ഇനിയുണ്ടാകുന്ന സർവയുദ്ധങ്ങളിലും ഞാൻ തന്നെ വിജയിക്കണം. മുരുക, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ എപ്പോഴും ധർമ്മം മാത്രമേ വിജയിക്കൂ. മുരുക, എപ്പോഴും ഞാൻ നിന്നിൽ കുടികൊള്ളുന്നുണ്ട്. ഭയവും ചഞ്ചലതയും വെടിഞ്ഞ് മുന്നോട്ടു പോകൂ. വിജയം നിനക്ക് തന്നെയാണ്. മുരുക, നീ താരകാസുരനെ വധിച്ചതുപോലെ സിംഹഭക്തരനെയും ശൂരപത്മനെയും വധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് വിജയം പൂർണ്ണമാകുന്നത്. അമ്മാവ, അവിടുത്തെ അനുഗ്രഹമുള്ളപ്പോൾ ഞാൻ തീർച്ചയായും പൂർണ്ണ വിജയം നേടുന്നതാണ്. വായുദേവ, രഥം തയ്യാറാക്കിക്കൊള്ളൂ, നമുക്ക് പുറപ്പെടാം. ഇല്ല ഇല്ല, ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അസുരേന്ദ്ര, എന്താണ് നീ പറയുന്നത്? നീ പറയുന്നത് സത്യം തന്നെയാണോ? പൂർണമായും സത്യമാണ്. അസുരേന്ദ്ര, എന്നോട് കളി പറയരുത്. സത്യം പറയൂ, താരകാസുരനെ ആർക്കും വധിക്കാൻ കഴിയില്ല. താരകാസുരനാണ് മറ്റുള്ളവരെ വധിക്കുന്നത്. പറയൂ അസുരേന്ദ്ര, പറയൂ പറയൂ, എന്റെ അനുജൻ എവിടെ? പറയൂ. ജ്യേഷ്ഠപിതാവേ, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. അങ്ങയുടെ അനുജൻ താരകാസുരൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന് എന്റെ കൈകൾ കൊണ്ടാണ് ചിത കത്തിച്ചത്. അമ്മ ശൗരിയും അതേ ചിതയിൽ തന്നെ ജീവത്യാഗം ചെയ്തു. അമ്മേ, അച്ഛൻ പിരിഞ്ഞതിനൊപ്പം അമ്മയും എന്നെ വിട്ടു പോവുകയാണോ? അമ്മേ, അച്ഛനെയും അമ്മയെയും ഒരേ സമയം പിരിയേണ്ടി വന്ന ഞാൻ അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തിട്ട് അനാഥനായി വന്നു നിൽക്കുന്നു. അങ്ങയുടെ പുത്രൻ അസുരേന്ദ്രൻ
ഞാൻ അനാഥനായി തീർന്നു ജ്യേഷ്ഠ പിതാവേ. വാദാപി, ഈ നദിക്കരയാണ് നമുക്ക് പറ്റിയ സ്ഥലം. നമുക്കിവിടെ താമസിക്കാൻ ഒരു കുടിലുണ്ടാക്കിയെടുക്കാം. മുനിമാരെ പോലെ വേഷമിടാം. സത്യത്തെക്കാളും കള്ളമേ വിശ്വസിക്കൂ ഈ മനുഷ്യർ. നമ്മൾ മുനിമാരായി വേഷമിട്ടിട്ട് എന്ത് ചെയ്യാനാ? മുനിമാരെ വിരുന്നിന് ക്ഷണിക്കാം. ക്ഷണിച്ച് വിരുന്നു കൊടുക്കാനാണോ? മണ്ട, വിരുന്നിന് വരുന്ന മുനിമാരെ നമുക്ക് തന്ത്രമായി വധിക്കാം. മനസ്സിലായോ? അത് നല്ല പദ്ധതിയാണ് ചേഷ്ട. ഗുരുദേവ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശൂരപത്മ, നീ ആത്മസംയമനം പാലിക്കണം. പക്ഷേ ആ ഈശൻ എനിക്ക് നൽകിയ വരത്തിന് എന്താണ് സംഭവിച്ചത്? നീ ഒന്ന് മറന്നുപോയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ധനുമാസത്തോടെ ഈശൻ നിനക്കു നൽകിയ വരത്തിലെ 108 യുഗങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഗുരുദേവ, ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ഈശനെ ധ്യാനിച്ച് വീണ്ടും തപസ് ചെയ്താലോ? ഇല്ല ശൂരപത്മ, മുരുകൻ നിന്നെയും പ്രതീക്ഷിച്ച് യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. നിന്റെ വരത്തിന്റെ കാലാവധി അവസാനിച്ചു. ഗുരുദേവ, എന്നോട് യുദ്ധക്കളത്തിലേക്ക് പോകരുതെന്ന് പറയുന്നു. ഈശനെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിക്കാമെന്നാൽ ലോകർ നിന്നെ ഭീരുവെന്ന് വിളിക്കുമെന്നും പറയുന്നു. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക? നീയും നിന്റെ അനുജൻ സിംഹവക്തനും ഒരുമിച്ച് നിൽക്കണം. ഒരിക്കലും പിരിയാൻ പാടില്ല. അതാണ് നിങ്ങളുടെ ശക്തി. ഈ സമുദ്രം കടന്നാൽ അസുരപുരിയും വീരമഹേന്ദ്രപുരിയുമാണ്. ശൂരപത്മനെ ആക്രമിക്കാൻ, മുരുകന് താവളമടിക്കാൻ ഇതാണ് നല്ല സ്ഥലം. ഗുരു വിശ്വകർമാവേ, മുരുകൻ ഇവിടെ വിശ്രമിക്കാൻ അങ്ങ് ഒരു സുന്ദരമായ കൊട്ടാരം നിർമ്മിച്ചാലും. അത്ഭുതമായിരിക്കുന്നു വിശ്വകർമാവേ. മുരുകന്റെ നാമത്തിൽ പ്രസിദ്ധിയാർജിക്കുന്ന ഒരു സ്ഥലമായി മാറും ഇതെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നന്ദി ഇന്ദ്രദേവ. വിശ്വകർമാവേ, അങ്ങ് പുറപ്പെട്ടാലും
സ്വാമി. നമസ്കാരം സ്വാമി. എന്റെ പേര് ഭോജരാജൻ. ഭോജരാജനോ? നീ വയറു നിറഞ്ഞാലും ഭോജനം കഴിക്കുമോ? ഇല്ല സ്വാമി, വിശന്നു വരുന്നവർക്കെല്ലാം വയറു നിറച്ച് ഭക്ഷണം നൽകും. കൊള്ളാം, നിന്റെ തൊഴിൽ നന്നാകാൻ അനുഗ്രഹിക്കുന്നു. ചിത്തഭ്രമം പിടിച്ചവനെ പോലെ തോന്നുന്ന ഇവൻ ആരാണ്? ചിത്തഭ്രമം അങ്ങനെ ഒന്നും ഇല്ല സ്വാമി. ചിത്തം അങ്ങനെയൊന്നും പണി ചെയ്യില്ല, അത്രേ ഉള്ളൂ. എന്റെ പേര് ചിത്തഭ്രമി. ചിത്തഭ്രമി എന്നോ? എന്താ? അല്ല അല്ല, എന്റെ പേര് വാദാ. അയ്യോ, കുഴപ്പമായല്ലോ. ഡാ, നിന്റെ പേര് പറയടാ. ആ, ഓർമ്മ വന്നു, ഓർമ്മ വന്നു. എന്റെ പേര് അന്നപുരുഷൻ. വിൽവലന്റെ ശിഷ്യനാണ് ഞാൻ. എന്തു പേരാ പറഞ്ഞത്? അതായത് ഭോജരാജന്റെ ശിഷ്യനാണ് ഞാൻ. ശരി, നിങ്ങൾ ആരോ ആയിരുന്നു കൊള്ളട്ടെ, എന്റെ അരികിലേക്ക് എന്തിനാണ് വന്നത്? ദിവസവും സന്യാസിമാർക്കും മുനിമാർക്കും വയറു നിറച്ച് സദ്യ നൽകി അവരുടെ മനസ്സ് കുളിർപ്പിച്ച് ഞങ്ങളുടെ മനസ്സും കുളിരും. ഇത് കേൾക്കാൻ തന്നെ വളരെ സന്തോഷമായി തോന്നുന്നു. എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. മണ്ട, അദ്ദേഹമാണെങ്കിൽ സർവസ്വവും ത്യജിച്ച മഹർഷിയാണ്. അദ്ദേഹത്തോട് നീ മാംസാഹാരം ഒരുക്കുന്നതിനെ കുറിച്ച് പറയുന്നുവല്ലോ. എന്നോട് ക്ഷമിച്ചാലും, എന്തോ അറിവില്ലാതെ പറഞ്ഞു പോയതാ. ഞാനാണെങ്കിൽ ശുദ്ധ സസ്യഭോജി, എന്നാൽ താങ്കളാണെങ്കിൽ ആഗ്രഹത്തോടെ മാംസാഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. നിങ്ങളുടെ മനസ്സ് വേദനിക്കരുത് എന്ന് കരുതി ഞാൻ അംഗീകരിക്കുകയാണ്. ഓ, സന്തോഷം. ശൂരപത്മനുമായി നമ്മൾ ആരംഭിക്കുവാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾ ഏവർക്കും യുദ്ധത്തെക്കുറിച്ചുള്ള പദ്ധതികൾ സഭയിൽ അവതരിപ്പിക്കാവുന്നതാണ്. താരകാസുരനെ വധിച്ചതുപോലെ അടുത്തതായി സിംഹവക്രനെ വധിക്കേണ്ടതാണ്. അപ്പോൾ ശൂരപത്മന്റെ ബലം പകുതിയായി കുറയുന്നതാണ്. മനോനില തകർന്ന അവശനായി തീരും ശൂരപത്മൻ. ആ ശുക്രാചാര്യരെ ഇവിടെ ബന്ദിയാക്കി കൊണ്ടുവന്നാൽ മതി. ശൂരപത്മൻ നമ്മുടെ അരികിലെത്തി സ്വയം കീഴടങ്ങുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ശുക്രാചാര്യർ അവരുടെ ഗുരുദേവനല്ലേ. ഇത് വളരെ നല്ല പദ്ധതിയാണ്. പക്ഷെ ഗുരുവേ, യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ശൂരപത്മൻ അരികിലേക്ക് ഒരു സമാധാന ദൂതയക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താരകാസുരന് സമാധാന ദൂത് നാം അയച്ചിരുന്നില്ല. കാരണം അപ്പോൾ നമ്മുടെ ശക്തി എന്താണെന്ന് താരകാസുരൻ അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ താരകാസുരനെ വധിച്ച് നമ്മുടെ ശക്തി എന്താണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ അവസ്ഥയിൽ നമ്മൾ സമാധാന ദൂത് അയക്കുകയാണെങ്കിൽ അത് ശൂരപത്മൻ മാനിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ സമാധാന ദൂത് അയക്കുവാൻ പോവുകയാണ്. വീരബാഹു, ഇപ്പോൾ തന്നെ നീ വീരമഹേന്ദ്രപുരിയിലേക്ക് പുറപ്പെട്ടുകൊള്ളു. അവിടെ ശൂരപത്മനെ സന്ധിച്ച് സമാധാന ദൗത്യമറിയിക്കും. അങ്ങനെ തന്നെ ആകട്ടെ മുരുക. നീ ശൂരപത്മനെ കണ്ട് മടങ്ങിയ ശേഷം എന്നോട് വന്ന് നടന്നത് പറയും. ഉത്തരവ് മുരുക. ഏ ഭീരു, എവിടെ രക്ഷപ്പെടാമെന്ന് കരുതുന്നു? ആരാണ് ഭീരു?
നിന്നെ വധിക്കാതെ പോകാമെന്ന് കരുതിയിരുന്നതാണ് ഞാൻ. പക്ഷേ നീയാണെങ്കിൽ എന്റെ കൈകളാൽ വധിക്കപ്പെടണമെന്ന് വാശി പിടിക്കുന്നു. എങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്നെ അരികിലേക്ക് വരൂ, നിന്റെ ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ചു തരാം. ആരാരുടെ കൈകളാൽ വധിക്കപ്പെടും എന്നുള്ളത് ഇപ്പോൾ തന്നെ തീരുമാനിച്ചു കളയാം. Whoa!